നാം സേവ് ചെയ്തു വെച്ച സ്പ്രെഡ്ഷീറ്റ് ഫയൽ വ്യത്യസ്തമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ളതോ ഓഫീസ് അപ്ലിക്കേഷൻ ഉള്ളതോ ആയ കമ്പ്യൂട്ടറിലോ മറ്റെന്തെങ്കിലും ഉപകരണങ്ങളിലോ ഇതേ രീതിയിൽ തുറന്നു കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. ഈ ഫയലിനെ പി ഡി എഫ് ഫോർമാറ്റിലേക്ക് മാറ്റിയാൽ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പ്രവർത്തനം 6-8 പി ഡി എഫ് ഫയലായി എക്സ്പോർട്ട് ചെയ്യാം. പി ഡി എഫ് ഫയലായി എക്സ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടുള്ള മറ്റൊരു ഗുണം, നമ്മുടെ സ്പ്രെഡ്ഷീറ്റ് ഫയൽ സേവ് ചെയ്ത് വെച്ചാലും മറ്റുള്ളവർ ഇതിൽ തിരുത്തലുകൾ വരുത്താൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള അനാവശ്യ തിരുത്തലുകൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഫയലുകൾ തുറന്നു കാണാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടാതെ തന്നെ ഇത് പരിഹരിക്കാൻ നമുക്ക് ഒരു സംവിധാനവും കൂടി പരിചയപ്പെടാം. ഇവിടെ ഈ ഫയലിനെ നമുക്ക് പി ഡി എഫ് ഫയലായിട്ട് ഒന്ന് എക്സ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഫയലിൽ എക്സ്പോർട്ട് ആസ് പി ഡി എഫ് എന്ന ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. അതല്ലെങ്കിൽ ഈ എക്സ്പോർട്ട് ആസ് പി ഡി എഫ് എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ടെമ്പറേച്ചർ അണ്ടർസ്കോർ ക്ലൈമറ്റ് എന്ന പേരിൽ സ്റ്റുഡൻസ് വർക്ക് 9 ഇത് സേവ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് 9 എന്ന ഫോൾഡറിനകത്ത് ടെമ്പറേച്ചർ അണ്ടർസ്കോർ ക്ലൈമാറ്റ് ഡോട്ട് പി ഡി എഫ് എന്ന ഒരു ഫയലായിട്ട് ഇത് തുറന്നു വന്നത് കാണാം. വ്യത്യസ്ത ഷീറ്റുകളിലുള്ള വിവരങ്ങൾ ഷീറ്റുകളായി തന്നെ നമുക്കിവിടെ ഇത് കാണുവാൻ കഴിയുന്നു. ഇത്തരത്തിൽ മാറ്റിയാൽ നമുക്ക് ഇത് മറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിലും മൊബൈൽ ഫോൺ തുടങ്ങിയ ഉപകരണങ്ങളിൽ നമുക്ക് ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിയും. നമ്മുടെ സ്പ്രെഡ്ഷീറ്റ് ഫയൽ സേവ് ചെയ്തു വെച്ചാലും മറ്റുള്ളവർ ഇതിൽ തിരുത്തലുകൾ വരുത്താനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള അനാവശ്യ തിരുത്തലുകൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഫയൽ തുറന്നു കാണാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടാതെ തന്നെ ഇത് പരിഹരിക്കാൻ ലിബർ ഓഫീസ് കാൽക്കിലുള്ള സൗകര്യം എന്താണെന്ന് നോക്കാം. ഇവിടെ പ്രവർത്തനം 6-9 നമ്മുടെ ഫയൽ സംരക്ഷിക്കാം. പ്രൊട്ടക്ട് ഷീറ്റ് എന്ന സംവിധാനം ഉപയോഗിച്ച് നമ്മുടെ ഫയലുകളെ അനധികൃതമായ തിരുത്തലുകളിൽ നിന്ന് സംരക്ഷിക്കാം. ഇതിനായി താഴെ പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാം. പ്രൊട്ടക്ട് ചെയ്യേണ്ട ഷീറ്റ് സെലക്ട് ചെയ്യണം. ഞാനിവിടെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഷീറ്റ് 1 തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെയുള്ള ഫോർമുലകൾ, അതുപോലെ ഇവിടെയുള്ള ലുക്കപ്പ് ചാർട്ട്, ഇവയെല്ലാം നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണം. അഥവാ അല്ലെങ്കിൽ ഈ സംഖ്യകൾ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണം. ഇവിടെ നമ്മളിപ്പോൾ 21 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുന്ന സമയത്ത് അത് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ മറ്റൊരാൾക്ക് തിരുത്താൻ കഴിയാത്ത രൂപത്തിലാക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ടൂൾസ് മെനുവിൽ നിന്ന് പ്രൊട്ടക്ട് ഷീറ്റ് ജാലകമാണ് തുറക്കേണ്ടത്. ഇവിടെ ഞാൻ ടൂൾസ് മെനുവിൽ നിന്ന് പ്രൊട്ടക്ട് ഷീറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പ്രൊട്ടക്ട് ഷീറ്റ് എന്ന ജാലകം വരുന്നു. ഇവിടെ ഒരു പാസ്വേഡ് നൽകാൻ ആവശ്യപ്പെടുന്നു. ഞാനിവിടെ ഒരു പാസ്വേഡ് നൽകുന്നു, കൺഫേം. ആ പാസ്വേഡ് ഒന്നുകൂടി നൽകാൻ ആവശ്യപ്പെടുന്നു. പാസ്വേഡ് ഒന്നുകൂടി നൽകുന്നതോടുകൂടി ഈ ഷീറ്റ് പ്രൊട്ടക്റ്റ് ആവുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഞാനിതൊന്ന് സേവ് ചെയ്തു, ക്ലോസ് ചെയ്തു. ഞാൻ ഹോം ഫോൾഡറിൽ പോയി നമ്മുടെ സ്റ്റുഡൻസ് വർക്ക് 9 ഈ ഒരു ഫയൽ വീണ്ടും തുറക്കുന്നു. നോക്കൂ, നേരത്തെ നമ്മൾ 22 എന്ന് ടൈപ്പ് ചെയ്തത് 21 ആക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. ഇവിടെ നോക്കൂ, 21 എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എന്താണ് പറയുന്നത്? പ്രൊട്ടക്റ്റഡ് സെൽസ് കനോട്ട് ബി മോഡിഫൈഡ്. ഇവിടെയോ പ്രൊട്ടക്റ്റഡ് സെൽസ് കനോട്ട് ബി മോഡിഫൈഡ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ മാത്രമുള്ള സൗകര്യമാണുള്ളത്. ഇനി ഇത് എഡിറ്റ് ചെയ്യണമെങ്കിലോ, ഇനി നമുക്ക് 22 എന്നുള്ളത് 21 എന്ന് ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ടൂൾസ് മെനുവിൽ പോയി വീണ്ടും പ്രൊട്ടക്ട് ഷീറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ നേരത്തെ നൽകിയ പാസ്വേഡ് നൽകുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്കിവിടെ 22 വേണമെങ്കിൽ 21 എന്ന് ടൈപ്പ് ചെയ്യാം, സേവ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ ഷീറ്റിനെ പാസ്വേഡ് വെച്ച് പ്രൊട്ടക്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട്.